Alright friends, നമ്മളെ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഓഫീസിൽ നിന്ന്. ഞാനിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഓഫീസും വീടും അടുത്തുള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണ്ടി ചിക്കൻ വീട്ടിൽ പോയി കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഓഫീസിൽ ആക്ച്വലി ലഞ്ച് ഓപ്ഷൻസ് ഇല്ലെന്ന് പറയാം. ഒരു കൈൻഡ് ഓഫ് കഫേ ഉണ്ട്, അവരെന്തൊക്കെയോ പ്രൊവൈഡ് ചെയ്യും. ബട്ട് നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്നതായ കൊണ്ട് ഓഫ്കോഴ്സ് ഇവിടുത്തെ ഫുഡിനോട് അത്ര ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ വീട്ടിൽ പോയി കഴിക്കുകയാണ്. സോ ബാക്ക് ടു റോഡ് അഗെയിൻ ഓൺ ദ റോഡ്. സോ നമ്മൾ രാവിലെ പറഞ്ഞു വന്നത് ഇവിടുത്തെ ട്രാഫിക് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെയാണ്. സ്പീഡ് ലിമിറ്റ്സ് വളരെ കൃത്യമായി പാലിക്കുന്നവരാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. 48 കിലോമീറ്റർ പെർ അവർ സ്പീഡ് പറഞ്ഞെങ്കിൽ മേ ബി മാക്സിമം അവരൊരു 40, 45, 46, 47 അവർ റെഗുലേറ്റ് ചെയ്യും. അത് ഓരോ ഡ്രൈവിംഗ് മെൻറ്റാലിറ്റി ഉള്ളതാന്ന് പറയാം. മേ ബി റോഡിലാണെങ്കിൽ ക്യാമറകളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ വേറൊരു കാര്യം, ഞാൻ ഇപ്പോൾ ആക്ച്വലി ഒരു ട്രാഫിക് ിലേക്ക് പോവുകയാണ്. ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആക്ച്വല. സോ റെയിൽവേ ക്രോസുകളിൽ നമ്മുടെ ഇന്ത്യയിലെ റെയിൽവേ ക്രോസുകളിൽ നമ്മൾ കണ്ടുണ്ടെങ്കിൽ കാണാം, ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റിൻ്റെ ഓൾമോസ്റ്റ് അറ്റം വരെ വണ്ടികളും ബൈക്കും സൈക്കിളും ആൾക്കാരും എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു കേസാണ്. ഇവിടെ നോക്കിയാൽ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു വണ്ടിയുടെ പുറകിലായിട്ട് നിന്ന് എല്ലാവരും ഡിസിപ്ലിനാണ്. അത് ആക്ച്വല മെയിൻ ഒരു ഡിഫറൻസ് ഞാനിവിടെ കാണുന്നത്. പീപ്പിൾ ആർ വെരി ഡിസിപ്ലിൻ ഓൺ ദ റോഡ്. സോ അവർക്ക് ഒരു ധൃതിയുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇത്ര ധൃതി പിടിക്കുന്നതെന്ന്? ഓഫ്കോഴ്സ് ഞാനും ഈ ധൃതി പിടിച്ച് പോകുന്ന ഒരു ഗ്രൂപ്പിലെ മെമ്പറാണ് ഓഫ്കോഴ്സ്. അപ്പോൾ ഞാൻ എന്നെയും ചേർത്താണ് പറയുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പാഞ്ഞു പിടിച്ച് പോയാലും ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും വളരെ കാമാണ്, വളരെ ക്വയറ്റാണ് റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. ഈ നോക്കി റൈറ്റ് സൈഡിൽ നിൽക്കുന്ന വണ്ടി പുള്ളി അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ള പോകാൻ വേണ്ടി. ആക്ച്വലി ഒരു ധൃതിയുമില്ല. സോ നമ്മളിപ്പോൾ ഒരു റൗണ്ട് അബൌട്ടിലേക്ക് കയറുകയാണ്. റൗണ്ട് അബൌട്ടിലെ ലോ എന്താണെന്ന് വെച്ചാൽ ഏത് വണ്ടിയാണോ റൗണ്ട് അബൌട്ടിലുള്ളത് അവർക്കാണ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വരുന്നത്. മേബി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ ട്രാഫിക് മൂവ് ആകുന്നത്. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റിൽ വണ്ടി വരുന്നുണ്ട്, ബട്ട് ഒരു കാർ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫ്രീ ആണ്. ദെൻ ഇറ്റ് ഈസ് മൈ ടേൺ. ആൻഡ് ഓഫ്കോഴ്സ് നൗ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത കാരണം ഒരു പെഡസ്ട്രിയൻ റോഡ് ക്രോസ് ചെയ്യാണ്. യെസ്, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു, ഒരു ധൃതിയുമില്ല. ബാക്ക് ടു ദ റോഡ്. മേ ബി ജനസംഖ്യ കുറവുള്ളതുകൊണ്ടായിരിക്കാം റോഡിൽ ആരും നടന്നു പോകാറില്ല, വളരെ റെയറാണ്. സൈക്ലിംഗ് മോസ്റ്റ്ലി ഒരു സെപ്പറേറ്റ് സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, അതിലാണ് സാധാരണ ആൾക്കാർ പോകുക. സോ പെഡസ്ട്രിയൻസ് മെയിൻ റോഡിൽ വളരെ കുറവാണ്. ആൻഡ് എക്സ്പ്രസ് വേ അങ്ങനത്തെ ഹൈ സ്പീഡിൽ റോഡുകൾ വന്നാൽ ആക്ച്വലി അത് ഇല്ലീഗൽ ആണെന്ന് കൂടെ എനിക്കൊരു സംശയമുണ്ട്. ഐ എം നോട്ട് ഷുവർ, ബട്ട് അതൊരു ചാൻസാണ്, പോസിബിലിറ്റിയാണ്. റോഡിൽ കൂടി സൈക്കിൾ അല്ലെങ്കിൽ പെഡസ്ട്രിയൻസ് നടക്കാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷൻ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ച് ഞാൻ അടുത്ത ബ്ലോഗിൽ ആക്ച്വലി അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പറയാം. സ്വീഡനിലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ദേ ആർ ലോട്ട് ഓഫ് റൗണ്ട് അബൌട്ട്സ്. റൗണ്ട് അബൌട്ട്സ് ആർ എന്താ പറയുക, ട്രാഫിക്കിൻ്റെ സ്മൂത്തായ ഫ്ലോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. ഓഫ്കോഴ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ട്, ബട്ട് നമ്മുടെ നാട്ടിലെ റൗണ്ട് അബൌട്ട് അതിൻ്റെ റോങ് സെൻസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു പെഡസ്ട്രിയൻസ് നടന്നു പോകാറില്ല എന്ന്. സോ ആസ് എ കോൺട്രഡിക്ഷൻ ഇപ്പോൾ ഞാൻ കാണുകയാണ്, ഒരാൾ ഇത് വഴി നടന്നു വരുന്നതാണ്. വെരി റെയർ ടു സീ പീപ്പിൾ ഓൺ ദ റോഡ് വാക്കിംഗ്.
തിങ്കിങ് ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്തത് ആൾക്കാർ ആരും ടെയിൽ കെയറിങ് നടത്താറില്ല. ഇൻ കേസ് എന്താ പറയുക, തൊട്ടു തൊട്ടു ഇല്ലാന്ന് പറഞ്ഞ് ഹൈ സ്പീഡിൽ പോകുന്നൊരു കേസ് ഇവിടെ വളരെ കുറവാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദ ഡ്രൈവർ ഇൻ ഫ്രണ്ട് ഫീൽസ് സ്ട്രെസ്ഡ് ഔട്ട്. സോ അത് ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി അവോയ്ഡ് ദിസ്. സോ ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഇവിടെ പുള്ളി ക്രോസ് ചെയ്യാൻ വേണ്ടി. യെസ്, സോ പുള്ളി ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലൈനിലേക്ക് പോയി. സോ പിന്നെ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയൊക്കെയാണ്. ലോട്ട് ഓഫ് റോ ഹൗസസ്, റോ ഹൗസാണ് ഇവിടുത്തെ ഒരു മെയിൻ അക്കോമഡേഷൻ ഓപ്ഷൻ. ഓഫ് കോഴ്സ് ഫ്ലാറ്റ്സും ഉണ്ട്, ബട്ട് കൂടുതലും റോ ഹൗസുമാണ്. സോ കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഇവിടെ നിൽക്കണം. ബൈ ബൈ.